സെവൻ സീറ്റർ ഇന്ത്യക്ക് വേണ്ടി വരുന്നു എന്ന് കേട്ടപ്പോഴും ആ ഒരു മൂടി കെട്ടിയ വണ്ടി കണ്ടപ്പോഴൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു, എന്താണ് ജീപ്പ് മെറിഡിയൻ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇന്ന് ആ കൗതുകം തീരെയാണ്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ജീപ്പ് മെറിഡിയൻ ഉണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയ്ക്കെല്ലാം സാധനം നമുക്ക് ജീപ്പ് മെറിഡിയനെ വിശദമായി തന്നെ പരിചയപ്പെടാം. വിശദമായി തന്നെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ ജീപ്പ് കോമ്പസിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയപ്പോൾ വണ്ടി ഒന്നല്ല മെറിഡിയൻ, അതായത് പൂർണ്ണമായ ഒരു പുതിയ വണ്ടി എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ നിർമ്മിതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം, സ്വാഗതം. ജീപ്പ് മെറിഡിയന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ജീപ്പ് കോമ്പസിന് ഓൾ വീൽ ഡ്രൈവിൽ മാത്രമാണ് ആ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഒരു ടൂ വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോ കൂടിയുണ്ട്. അപ്പോൾ 38 ലക്ഷം മുതൽ 48 ലക്ഷം വരെയാണ് എൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഏറെക്കുറെ പ്രൈസാണ്, ഓൺ റോഡ് പ്രൈസാണ്, എക്സോറും അല്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബോണസ് ഷെല്ലും കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അതായത് ബോണറ്റ് മൂലം അങ്ങോട്ട് മാരകമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ട്. കോമ്പസായിട്ട് ഒറ്റ ഓട്ടത്തിൽ കോമ്പസിൻ്റെ ചായ തോന്നുമെങ്കിലും പൂർണ്ണമായും വേറൊരു വണ്ടി തന്നെയാണ് ഈ ഒരു മെറിഡിയൻ. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു പ്രിയപ്പെട്ട ജീപ്പ് എന്നൊക്കെ നിലയ്ക്ക് ജീപ്പ് കോമ്പസ് എന്ന നിലകൊള്ളായിരുന്നു. അപ്പോൾ 82% ലോക്കലൈസേഷൻ ഉണ്ട് ഈ ഒരു ജീപ്പ് മെറിഡിയന്. അപ്പോൾ ജീപ്പ് മെറിഡിയൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 7 സീറ്റർ നിലയ്ക്കല്ല, എനിക്ക് തോന്നുന്നു ഒരു 5 സീറ്ററും അല്ലെങ്കിൽ ഒരു വലിയ ലഗേജ് സ്പേസുള്ള വണ്ടി എന്ന നിലയ്ക്കും, കൂടാതെ 2 കുട്ടികൾക്ക് പിന്നിലും ബാക്കി 5 പേർക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി നിലയ്ക്കാണ് ഞാൻ കണ്ടത്. അതായത് ഈ വണ്ടി കുറച്ചായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ തനതായിട്ടുള്ള ആ ഒരു ജീപ്പിൻ്റെ ലോഗോ നമുക്ക് ഈ ഒരു ബോണറ്റിൻ്റെ മുകളിൽ കാണാം. അങ്ങനെ പറയുമ്പോൾ ഈ ബോണറ്റ് ഞാൻ പൊക്കാൻ പോകുന്നത്, അതായത് ഇതിനകത്ത് എഞ്ചിനെ കുറിച്ച് ആദ്യം പറയാം. ജീപ്പ് മെറിഡിയൻ്റെ ബോണ്ടങ്ങ് പൊക്കി കഴിയുമ്പോൾ ആ ഒരു എഞ്ചിൻ നമുക്ക് സുപരിചിതമാണ്. അതായത് ജീപ്പ് കോമ്പസ് കണ്ട അല്ലെങ്കിൽ മറ്റ് പല വണ്ടികളും കാണുന്ന ആ ഒരു ഫിയറ്റിൻ്റെ 2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്, ടർബോ ഡീസൽ. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 170 PSഉം ടോർക്ക് എന്ന് പറയുന്നത് 350 NMആണ്. ഇതിൻ്റെ കൂടെ ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ടോർക്ക് കൺവെർട്ടർ. കൂടാതെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4x4 ഒരു വണ്ടി കൂടിയാണ്. ലോ റേഞ്ച് അടക്കം എല്ലാം ഈ വണ്ടിക്കകത്ത് കണ്ടു. അപ്പോൾ ഈ ഒരു ബോണറ്റ് ഇൻസ്റ്റലേഷൻ കണ്ടില്ലേ, പക്ഷേ ഈ ഒരു ഹെവി ബോണറ്റിന് ഒരു ഹൈഡ്രോളിക് സെറ്റ് ഇല്ലാന്നുള്ളത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. കാരണം 48 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് എന്ന വണ്ടിക്ക് അതൊക്കെ വേണ്ടതാണ്. കൂടാതെ ഈ ഒരു ഗ്ലാസ് വാഷിൻ്റെ നോസിൽ വെച്ചത് ആ ഒരു ബോണറ്റിൻ്റെ മുകളിലാണെന്നുള്ളതും ഒരിത്തിരി അരോചകമായിട്ട് തോന്നി. ജീപ്പ് കോമ്പസിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ് മെറിഡിയൻ. ഈ ഒരു സൈസും അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തും വിടുത്തൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോം സെയിമാണ്. പിന്നെ ഈ ഒരു മെറിഡിയന് ജീപ്പ് ആദ്യം കണ്ടുവച്ച പേരെന്ന് പറയുന്നത് കമാൻഡർ എന്നായിരുന്നു, എന്തൊക്കെ കാരണമുണ്ടോ മാറി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഒരു 4x4 ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവാണ് രണ്ട് കോൺഫിഗറേഷൻ. ഒറ്റ നോട്ടത്തിൽ ആ ഒരു സാമ്യമുണ്ടെങ്കിൽ കൂടി കാര്യമായ മാറ്റമുണ്ട് ഈ ഒരു മെറിഡിയൻ്റെ മുൻവശത്തിന്. അതായത് ഈ ക്രോമിൻ്റെ ആ ഒരു അതിപ്രസരമുള്ള ഗ്രില്ലിനകത്ത് ആ ഒരു 360 ക്യാമറ കാണാം. പിന്നെ LED ഹെഡ്ലാംസാണ്, LED ഹെഡ്ലാംസ് എന്ന് പറയുമ്പോൾ LED പ്രൊജക്ടർ ഹെഡ്ലാംസാണ്. ആ ഒരു ഹെഡ്ലാംസിനകത്ത് കൊടുത്തുള്ള ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലും കാണുന്നുണ്ട്. അതായത് കോമ്പസ് കണ്ട ജീപ്പ് എന്നുള്ള ലോഗോ ഒരുപാടുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു മെറിഡിയനിലും വ്യക്തമാണെന്ന് കാണാം. താഴെയായിട്ട് ഫോഗ്ലാമുണ്ട്, ഫോഗ്ലാമിന് ചുറ്റും ആ ഒരു ക്രോം ഇൻസേർട്ട് കാണാം. LED ഫോഗ്ലാം തന്നെയാണത്. കൂടാതെ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ തന്നെ മനോഹരമാണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ താഴെ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്രോം ഇൻസേർട്ട് ഈ ഒരു ഗ്രില്ലുമായിട്ട് ചേർന്നിട്ട് അതങ്ങനെ അപ്പുറത്തെ ഹെഡ്ലാമ്പിലേക്ക് പോകുന്നുണ്ട്. അതൊരു നല്ല നീറ്റ് ടച്ചായിട്ട് തോന്നി. ഒരുപാട് പേർ ക്രോം ഇഷ്ടമല്ല, എനിക്കൊക്കെ ഈ ക്രോമിൻ്റെ ഒരു ചെറിയ ഇൻസേർട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. കൂടി ഒരിത്തിരി ക്രോം കൂടുതലായിട്ടുള്ള ഒരു മുൻവശമാണ് മെറിഡിയന്. അതായത് ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ കാണുന്ന ക്രോമും കൂടെ താഴെ കാണുന്ന ആ ഒരു വലിയ ക്രോമെല്ലാം തന്നെ ആ ഒരു ക്രോമിൻ്റെ ആ ഒരു അതിബാഹുല്യം വിളിച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇത് തികച്ചും മനോഹരമായ ഡിസൈനാണ്, ഇത് ഹണിക്കോം പറ്റുന്നതല്ല. പിന്നെ ഈ ജീപ്പ് മെറിഡിയൻ്റെ ഈ കളർ നിങ്ങൾക്ക് സുപരിതമായിരിക്കും. അതായത് നമ്മൾ ജീപ്പിലുള്ള ആ കോമ്പസിൻ്റെ വീട് കണ്ട അതേ കളർ തന്നെയാണ്. ഒറ്റ ഓടത്തിൽ രണ്ടും കൂടി ഒന്നായി തോന്നാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഹെഡ്ലാമ്പിനകത്ത് കാണുന്ന ഈ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും കൂടാതെ ജീപ്പ് എന്നുള്ള ആ ഒരു ലോഗോയും പിന്നെ പെർഫോമൻസ് LED ലെറ്ററിംഗ് കൊണ്ട് കൂടാതെ ഈ ഒരു ഫെയ്ഡായി പോകുന്ന ആ ഡോട്ടുകളൊക്കെ തന്നെ മനോഹരമായ ഒരു ടച്ച് എന്ന് പറയാം. പിന്നെ പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ മുൻവശത്ത് നിന്ന് അഴക് നൽകാനായിട്ട് ഈ ഒരു ക്രോമിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു ഇത്തിരി അധികം പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫോഗ്ലാമ്പിൻ്റെ ഇരുവശത്തുമുള്ള ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന് ഒരു വെൻഡ് പോലുള്ള ഒരു രൂപമുണ്ട്. കൂടാതെ ഈ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേൺ ഇവിടെയും കാണാം. ഈ ഒരു വൈപ്പർ ബ്ലേഡ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ലീക്കായിട്ടുള്ള ഡിസൈനാണത്. കൂടാതെ വലിയ ഗ്ലാസ് ഏരിയയും ഒരു പനോരമിക് സൺറൂഫും ഈ ഒരു ജീപ്പ് മെറിഡിയൻ ഉണ്ട്. ഈ ഒരു ജീപ്പ് മെറിഡിയനകത്ത് ഒരു ലിസാർഡിൻ്റെ സിമ്പിളുണ്ട്, സിമ്പിളല്ല ഒരു ലിസാർഡിൻ്റെ ഒരു രൂപമുണ്ട്. ഒരു ഈസ്റ്റർ എഗ് നിലയ്ക്കൊക്കെ അങ്ങനെ കാണാം. ഇതുപോലെ ചില ഈസ്റ്റർ എഗ്സ് ഈ വണ്ടിക്കകത്ത് എമ്പാടും കാണാം, അകത്ത് പുറത്തുമായിട്ട് എമ്പാടും കാണാം. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത് തികച്ചും എവിഡൻ്റ് ആവുന്നത് സൈഡ് പ്രൊഫൈലാണ്. അതായത് വലിച്ചു നീട്ടിയ ഒരു രൂപമായിട്ടല്ല നമുക്ക് തോന്നാം, ഒരു പ്രോപ്പർ ഒരു
സെവൻ സീറ്റർ തക്ക വണ്ണം നീളമുള്ളൊരു വണ്ടിയായിട്ട് കാണാം. അതായത് ഗ്രാൻഡ് ചരോക്കിയുടെ ചില സാമ്യതകൾ അവർ ഇവിടെ കണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ രണ്ട് കളറുകൾ തമ്മിലുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തികച്ചും ആ ഒരു വണ്ടിയുടെ ഒരു എന്താ പറയുക രൂപത്തിന് അഴകേകുന്നുണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ തനതായിട്ടുള്ള ആ ഒരു കോമ്പസ് എന്ന ലോഗോ പോലെ മെറിഡി എന്ന ലോഗോ ഈ ഒരു ഡോറിൽ കാണാം. അപ്പോൾ ഇവിടെ ഉണ്ട് ക്രോമിൻ്റെ ചെറിയ ഇൻസേർട്ടൊക്കെ, അതായത് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിനകത്ത് കാണുന്ന ക്രോമും കൂടാതെ ഈ ഒരു വീൽ ആർച്ചുകളുടെ ആ ഒരു വലുപ്പമൊക്കെ ഇതൊരു എസ് യു വി ആണ് എന്നുള്ളത് ഒറ്റ മോഡലിൽ പ്രകടമാക്കുന്ന തരത്തിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മെറിഡിയൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4796 mm ആണ്. അതായത് കോമ്പസിനേക്കാളും 40 mm കൂടുതലാണ് ഈ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത്. കൂടാതെ ആ ഒരു ഹൈറ്റിലും ഉണ്ടാവും ഒരു കൂടുതൽ. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഒരു രൂപത്തിന് ജീപ്പ് കോമ്പസിൻ്റെ രൂപമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് ഈ ഒരു ബി പില്ലർ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗ്രാൻഡ് ചെറോക്കിയുടെ സാമ്യമുള്ള പിൻഭാഗമാണ് ആ വണ്ടിക്ക്. പിന്നിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ പറയാം. ക്രോമിൻ്റെ അതിപ്രസം എന്ന് പറയുന്നത് ഈ ഒരു ബോർഡർ ലൈനായിട്ട് മുകളിലൂടെയും പോകുന്നുണ്ട്. പക്ഷേ ഇത് തികച്ചും ഒരു ക്രോമല്ല, ക്രോമിനെ പോലുള്ള ഒരു ഫിനിഷ് എന്നേ പറയുള്ളൂ. കൂടാതെ റൂഫ് റെയിലും ഒരു ചെറിയ ക്രോമിൻ്റെ ഇൻസേർട്ട് ഉണ്ട്. ഈ റൂഫ് റെയിൽ എന്ന് പറയുന്നത് ആ ഒരു ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലാണ്. കൂടാതെ ഈ ഒരു ബി പില്ലറും സി പില്ലറും ഒക്കെ തന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡോർ ഹാൻഡിലിന് മുകളിൽ ആ ഒരു റിക്കസൻസ് കാണാം. കൂടാതെ കീ ഹോൾ കൂടി കാണുന്നുണ്ട്. ഈ ഒരു മിററിന് താഴെ കാണുന്ന ആ ഒരു ക്യാമറ എന്ന് പറയുന്നത് 360 ക്യാമറയുടെ ഭാഗമാണ്. കൂടാതെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതൊരു പിയാനോളക് ഫിനിഷിലാണ്. ജീപ്പ് എന്നുള്ള ഒരു ലോഗോ ഈ ഒരു മിററിനകത്തും കാണുന്നതാണ്. 18 inch ഈ ഒരു മെറിഡിയൻ്റെ വീൽ സൈസ്. അപ്പോൾ 235x55x6 സൈസിൽ ഈ ഒരു ബ്രിഡ്ജ്സ്റ്റോൺ ടയറിലാണ് ഈ ഒരു പർട്ടിക്കുലർ വണ്ടി ഓടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അലോയ് വീൽ ഡിസൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം കൗതുകമുള്ള ഡിസൈനാണ്. കാരണം ഇരട്ട കളറുകളും ഈ ഒരു കട്ടിംഗ് എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയ ഒരു അലോയ് വീൽ ഡിസൈൻ ജീപ്പ് മെറിഡിയൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു സ്ക്വയർഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീൽ ആർച്ചും കൂടാതെ പൂർണ്ണമായ വീൽ ക്ലാഡിങ്ങും എല്ലാം ചേർന്നിട്ട് ഒരു മെച്ചേർഡ് ലുക്കാണ് വശങ്ങളിന്ന് ഈ വണ്ടിക്ക് നൽകുന്നത്. ഇതൊരു എസ് യു ആണ്, 4x4 ആണ്. അതിനനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി ഈ ഒരു മെറിഡിയനുണ്ട്. ആ ഒരു മെറിഡിയൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ മീഡിയ ഡ്രൈവ് നടത്തിയ സമയത്ത് ഇതിൻ്റെ ഓഫ് റോഡിൻ്റെ ഒക്കെ സംഘടിപ്പിച്ചു. നമുക്ക് ഓഫ് റോഡൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓഫ് റോഡിന്ന് അറിയും. ഇതിപ്പോൾ ഒരു ഓൺ റോഡ് റിവ്യൂ ആണ്, ഓൺ റോഡ് റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. ഇനി ഈ ഒരു വിൻഡോ ബോർഡർ ലൈനായിട്ട് കൊടുത്തുള്ള ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ അത്യാവശ്യം നല്ല കൗതുകമുണ്ടെന്ന് പറയാം. അതായത് ക്രോം മാത്രമല്ല കുറച്ചധികം എലമെൻറ്റുകൾ ഇതിൻ്റെ വശങ്ങളിലും കാണാം. ഇനി ഒരു മിററിൻ്റെ മുന്നിലും ഒരു ക്രോമിൻ്റെ ഒരു അംശമുണ്ട്. ഈ അംശം എന്ന് പറയുന്നത് കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു ബോർഡർ ലൈനായി ചേർന്നിട്ട് അത് മുകളിലൂടെ അങ്ങ് പോകുന്ന നിലയ്ക്കാണെന്നുള്ളതാണ്. ജീപ്പ് എന്നുള്ള ലോഗോ ഇനി എവിടെ കാണാമെന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം ഈ ടെയിൽ ലാമ്പിനകത്തുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു ബോഡിയിലേക്ക് കയറി നിൽക്കുന്ന പോലുള്ള രണ്ട് പീസായിട്ട് നിൽക്കുന്ന ഈ ടെയിൽ ലാമ്പിൽ ആ ഒരു ജീപ്പിൻ്റെ ലോഗോ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജീപ്പിൻ്റെ ആ ഒരു ചരോക്കിയുടെ ആ ഒരു രൂപം എന്ന് പറയുന്ന ആ രൂപത്തോട് സാമ്യമുള്ള രൂപമാണ് ഈ ഒരു മെറിഡിയൻ്റെ പിൻഭാഗത്തിന്. അപ്പോൾ 360 ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ കാണാം. കൂടാതെ എൽ ഇ ഡി ആണ് ടെയിൽ ലാമ്പ് ഡിസൈൻ. അതായത് ഈ ഒരു ടെയിൽ ഗേറ്റിൽ നിൽക്കുന്ന 3 pieces കൂടാതെ ഈ ഒരു ബോഡിയിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ജീപ്പ് എന്ന ലോഗോയോട് കൂടി ഈ ഒരു പീസും കൂടി ചേർന്നിട്ട് മനോഹരമായ ഒരു ടെയിൽ ലാമ്പ് ഡിസൈൻ ആണ്. അതിൻ്റെ ബാക്കിയായിട്ടൊരു ചെറിയ ഒരു ബാർ ഇങ്ങനെ ഈ രണ്ട് ലൈറ്റുകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതിന് താഴെ ക്രോമിലാണ് ഈ ഒരു ജീപ്പിൻ്റെ ലോഗോ ഉള്ളത്. പിന്നെ ഈ ഒരു ഡോർ ഓപ്പണിങ്ങിൻ്റെ ഈ ഒരു ഭാഗം കൂടി കാണാം. ഇനി താഴെയായിട്ട് ബമ്പറിൽ ആ ഒരു ക്രോമിൻ്റെ ആ ഒരു ബാറുണ്ട്. ആ ബാറിന് ഇരുവശത്തും ആ ഒരു ലൈറ്റും കൂടാതെ ആ ഒരു റിഫ്ലക്ടറും കാണാം. ഇനി പാർക്കിംഗ് സെൻസറുകൾ ഉണ്ട്. കൂടാതെ ഈ ഒരു അലുമിനിയം ഇൻസൈഡ് കൂടി കാണാം. അപ്പോൾ ഒന്നും കൂടി താഴേക്ക് നോക്കിയാൽ ആ മൾട്ടി ലിങ്ക് സസ്പെൻഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു വണ്ടിയുടെ റൈഡ് ക്വാളിറ്റിയെ സ്വാധീനിക്കുന്ന ആ ഒരു സസ്പെൻഷൻ്റെ കാര്യം പറയാതെ വയ്യ. ഈ ഒരു മെറിഡിയൻ്റെ സ്പെയർ വീൽ താഴെയാണ്. അത് അലോയല്ല, സാധാ ഒരു സ്റ്റീൽ വീൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ കാര്യം നേരത്തെ പറഞ്ഞില്ലേ. കൂടാതെ ടെയിൽ പൈപ്പ് കൂടി കാണാനാണ് അകത്തുകൂടെ നോക്കുമ്പോൾ. അപ്പോൾ ഇതൊരു 4x4 മോഡലാണ്. അപ്പോൾ ആ ഒരു മോഡലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു താഴെയും കാണാനുള്ളതാണ്. കുറേ ഡിഫറൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ സേഫ്റ്റി കാര്യം എടുത്തു വേണം. ആ ഒരു സേഫ്റ്റി കാര്യത്തിൻ്റെ ഭാഗമായിട്ട് പനോരമ സൺറൂഫിൻ്റെ ബാക്കിൽ ആ ഒരു റിബ് ചെയ്ത റൂഫ് കാണാം. കൂടാതെ ഷാർക്ക് ഫിൻ ആന ഉണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് ചെറോക്കിയായിട്ടുള്ള സാമ്യമുള്ള പിൻഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പോയിലർ ഡിസൈനാണ്. അപ്പോൾ സ്പോയിലറിനകത്ത് കൊടുത്തുള്ള ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ട്രാൻസ്പെറൻ്റ് ആണ്, എൽ ഇ ഡി ആണ് എന്നുള്ളതാണ്. ഈ ഒരു സ്പോയിലറിന് ഇരുവശത്തും ചെറിയ ഭാഗമായിട്ട് കൊടുത്തൊരു ഗ്ലാസിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം എന്ന് പറയുന്നത് പുതിയൊരു ട്രെൻഡായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ടെയിൽ ഗേറ്റ് തുറക്കാണ്. ഇതൊരു പവേർഡ് ടെയിൽ ഗേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തുറക്കും. ഇപ്പോൾ 3.5 സീറ്റുകളും നിവർത്തി വെച്ചേക്കാണ്. ഈ ബാക്കിലെ തേർഡ് റോ എന്ന് പറയുന്നത് എങ്ങനെയാണ് അകത്ത് കയറി കാണിക്കാം. ഞാൻ എന്തായാലും ഒന്ന് ഫോൾഡ് ചെയ്യട്ടെ. എന്നെ സംബന്ധിച്ച് ഈ ഒരു മെറിഡിയൻ്റെ USP എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. അതായത് ഈ ഒരു 3.5 സീറ്റ് മറച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സ്പേസ് എന്ന് പറയുന്നത്, അതായത് ഒരു ഓഫ് റോഡറാണ്. അപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് പോയി അവിടെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ആ ക്യാമ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ തരത്തിലാണ് ഈ ഒരു ബൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് സീറ്റ് മറക്കി വെച്ചാൽ, ഇനി സീറ്റ് നിവർത്തി വെച്ചാൽ എങ്ങനെയാണെന്നുള്ളത് അകത്തേറി പറയാം. അപ്പോൾ ഈ ഒരു ടെയിൽ ഗേറ്റ്
എന്ന് പറയുന്നത് പവേർഡ് ആണെന്ന് പറഞ്ഞു. അതിനുമുള്ള ജീപ്പിന് ലോഗോ ഉണ്ട്. കൂടാതെ ഈ ടെയിൽ ഗേറ്റ് അടയ്ക്കാനായിട്ട് ബട്ടൺ എന്ന് പറയുന്നത് അകത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം പറയാം, അതായത് ചെറിയ ഉയരം കുറഞ്ഞ ആളുകൾക്ക് കൂടി ആക്സസ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. കൂടാതെ ഈ രണ്ട് ഹുക്കുകൾ കാണാം. ഇനി ഈ ഒരു ബൂട്ടിനകത്ത് ഒരു ചെറിയ കവറുണ്ട്. ഈ കവർ അങ്ങോട്ട് പോകുമ്പോൾ ജാക്ക് പോലുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു സ്പേസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബട്ടൺ ഒന്ന് ക്ലോസപ്പ് കാണിക്കാം. കൂടാതെ ഈ ലൈറ്റ് കൂടി കാണാം. ഇനി വലതുവശത്തായിട്ട് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് എമർജൻസി ഫ്യൂൽഡ് ഓപ്പണാണ്. കൂടാതെ സീറ്റ് ബെൽറ്റ് അടക്കി വെക്കാനായിട്ടൊരു ക്ലിപ്പ് കൂടി ഈ ഒരു മെറിഡിനകത്ത് കണ്ടു. അപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ടല്ലേ, ആ ഒരു ഉയരമൊക്കെ എങ്ങനെയുള്ളത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഇരിപ്പ് സഹായിക്കും തോന്നുന്നു. കൂടാതെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന സീറ്റുകളുണ്ടോ ഉള്ളത് അകത്ത് കയറി നോക്കാം. ഇത് സീറ്റല്ലല്ലോ, സാധാരണ ഒരു ബൂട്ടല്ലേ. ജീപ്പ് മെറിഡിയനകത്ത് ഈ ഒരു സവിശേഷതകളുടെ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിതിൻ്റെ കൂടെ പറഞ്ഞ കാര്യമായിരിക്കും നമുക്ക് ഒരുപാട് സിമ്പിൾസ് വേണമെന്നുള്ളത്. അതായത് താഴെ കാണുന്ന ആ ഒരു കാറിൻ്റെ സിമ്പിൾ ബോണറ്റ് തുറക്കാനുള്ള ആ ഒരു ലിവറിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ ഈ ഒരു സ്വിച്ചുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഓട്ടോ ഹെഡ്ലാംപ്സ് ഉള്ള ഒരു മോഡലാണത്. കൂടാതെ ഫോഗ് ലാംപ്സ് സ്വിച്ചതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡിമ്മ് അതായത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു നോബ് കാണാം. കൂടാതെ ഹെഡ്ലാമ്പിൻ്റെ ലെവൽ കൂടിയുണ്ട്. ഇനി മെറ്റൽ ഇൻസേർട്ടൊക്കെ കൊടുത്ത് ലെതർ റാപ്പിംഗ് ഉള്ള ഈ ഒരു ഡാഷ് ബോർഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് അണ മുറിയാതെ പോകുന്ന ഒരു എ സി വേൻ ഡിസൈനാണ് ഈ ഒരു ജീപ്പ് മെറിഡിയൻ്റെ. ഇപ്പോൾ ഈ ഒരു എ സിയുടെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബട്ടണൊക്കെ തന്നെ റബ്ബറി ഫീലുള്ള നല്ല ക്വാളിറ്റിയാണ്. കൂടാതെ ഡാഷ് ബോർഡിൻ്റെ മുകളിൽ ഇത്തിരി ഹാർഡ് പ്ലാസ്റ്റിക് ഇല്ല എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയാം. അപ്പോൾ ജീപ്പ് കോമ്പസ് കണ്ടിട്ടുള്ള ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ജീപ്പ് മെറിഡിയനും. വ്യത്യാസങ്ങളൊന്നും ഇല്ല കാണുമ്പോൾ. ഒരു ഇത്തിരി ഫീച്ചേഴ്സ് കൂടുതലായി വന്നു എന്നുള്ളതാണ് കാര്യമായ മാറ്റം. ഇനി ഡോർ പാഡിലേക്ക് കൂടി ഈ ഒരു പിയാനോളക് ഫിനിഷും അലുമിനിയം ഇൻസേർട്ടും ഒക്കെ തന്നെ കാണാം. കൂടാതെ ആൽപൈൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു ലോഗോയോട് കൂടി ആ സ്പീക്കറിന് ഒരു അലുമിനിയം ഇൻസേർട്ട് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ആ ഒരു ചെറിയ ചെറിയ സിമ്പിൾസിൻ്റെ കാര്യമാണ്. അപ്പോൾ ബോട്ടിലേ വെക്കാവുള്ളൂ, കപ്പ് വെക്കരുതെന്നുള്ള സിമ്പിളൊക്കെ തന്നെ ആ ഒരു ബോട്ടിൽ ഹോൾഡറുണ്ട്. കൂടാതെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. വളരെ ചെറിയ ഒരു നോബാണ് ഈ ഒരു മിറർ അഡ്ജസ്റ്റ്മെൻറ്റിന്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീലുള്ള ഒരു നോബാണത്. കൂടാതെ ഓട്ടോ അപ്പ്, ഓട്ടോ ഡൗൺ, ഫ്രണ്ട് രണ്ട് പവർ വിൻഡോയ്ക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. ലോക്ക് ബട്ടൺ കൂടി ഈ ഒരു പാനലിൽ തന്നെ അങ്ങ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടൊയോട്ട ഫോർച്യൂണർ അല്ലെങ്കിൽ എന്താ പറയുക ഫോർഡ് എൻഡവർ അല്ലെങ്കിൽ എം ജി ഗ്ലോസ്റ്റർ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ കണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ് ലോ റേഞ്ചുള്ള 4x4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ലോ റേഞ്ചുള്ള 4x4 ഉണ്ട്. അതായത് 4x4 ലോ എന്നുള്ള ബട്ടണും ആ ഒരു 4x4 അതായത് ഫോർ വീൽ ഡ്രൈവ് ലോക്ക് എന്നുള്ള ബട്ടണും കാണാം. കൂടാതെ ഹിൽ ഡിസൈൻ കണ്ട്രോൾ ഉണ്ട്, ഓട്ടോ ഹോൾഡ് ഉണ്ട്. അപ്പോൾ മോഡുകൾ കൂടിയുണ്ട്. അതായത് സ്നോ, സാൻഡ്, മഡ് എന്നീ ഓഫ് റോഡ് മോഡുകളുണ്ട്. കൂടാതെ ഈ ഒരു 9 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യ റെസ്പോൺസീവ് ആണ്. അതുകൊണ്ട് കുറച്ച് കൂടി പറയാം, ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കാണാം. അപ്പോൾ വലിയൊരു ഫ്ലോട്ടിംഗ് സ്ക്രീനാണ് നമ്മൾ ആ ഒരു ജീപ്പ് കോമ്പസിനകത്ത് കണ്ട അതേ സ്ക്രീൻ തന്നെയാണ്. കൂടാതെ അതിന് താഴെ കൊടുത്തുള്ള ഈ ബട്ടൺസ് ഉണ്ടോ, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ESP, കൂടാതെ ഈ ഒരു എന്താ പറയുക ഹസാർഡ് ലൈറ്റ്, പാർക്കിംഗ് സെൻസർ, ഇത് പാസഞ്ചർ ഏബാണ്, സ്വിച്ച് അല്ല, ജസ്റ്റ് വാണി മാത്രമാണ്. കൂടാതെ ഈ ഒരു AC വെൻറ്റുകളുടെ ഈ ഒരു ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു നോബ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഇനി താഴെ കാണുന്ന AC എന്ന് പറയുന്നത് മൾട്ടി സോൺ ക്ലൈമറ്റോണിക് AC ആണ്. അപ്പോൾ താഴെ കാണുന്ന AC കൺട്രോൾസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ടച്ച് ആണ്. ഇപ്പോൾ ഓട്ടോ അല്ലെങ്കിൽ എന്താ പറയുക AC, ഈ ഒരു റീസർക്കുലേഷൻ മോഡ്, ടെമ്പറേച്ചറിൻ്റെ, കൂടാതെ ഈ ഒരു സർക്കുലർ ബട്ടൺ ഫാനിൻ്റെ, അപ്പോൾ എല്ലാം കൂടി ചെയ്യേണ്ട അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 48 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് ഒരു വണ്ടിക്ക് അതൊക്കെ തന്നെ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സർക്കുലർ ബട്ടൺ എന്ന് പറയുന്നത് ആ ഒരു സ്ക്രോൾ ചെയ്യാനും അതായത് മീഡിയയുടെ അകത്തൂടെ സ്ക്രോൾ ചെയ്യാനും കൂടാതെ ഈ ഒരു ട്യൂൺ ചെയ്യാനും കൂടിയുള്ളതാണ്. കൂടാതെ വോളിയം ബട്ടൺ ലെഫ്റ്റിലായിട്ട് കാണാം. വോളിയം ബട്ടൺ അല്ല, ശരിക്കും വോളിയത്തിൻ്റെ ആ ഒരു നോബാണ്. ഈ ഒരു നോബ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്, അത് ഒരിക്കലും ടച്ചായി കാണാൻ നമുക്ക് ആഗ്രഹമില്ല. കൂടാതെ മ്യൂട്ടും അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ബട്ടൺ കാണാം. പിന്നെ ഈ ഒരു മെമ്മറി സീറ്റുകളുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾക്ക് വെൻറ്റിലേറ്റർ ഫംഗ്ഷൻ കൂടി ഉണ്ട്. പക്ഷേ ആ ഒരു വെൻറ്റിലേറ്റർ ഫംഗ്ഷൻ്റെ ബട്ടൺ ഉൾക്കൊള്ളിച്ചിരുന്നത് ഈ ഒരു മീഡിയ സ്ക്രീനകത്താണെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റിനകത്താണെന്നുള്ളത് ഒരു ഇത്തിരി അസൗകര്യമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു കാര്യമായിട്ട് ഞാൻ ജീപ്പ് കോമ്പസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെയും എവിഡൻ്റ് ആണെന്നുള്ളതാണ്. ഇനി സ്റ്റിയറിംഗ് ആണെങ്കിലും പെർഫെക്റ്റ് സൈസാണിത്. കൂടാതെ ഫ്ലാറ്റ് ബോട്ടം എന്നല്ല. അപ്പോൾ സ്റ്റിയറിംഗിലേക്ക് വരാം. ഇനി ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ കാര്യം ഒന്നൊരു പറയണം. അതായത് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ട് ആ ഒരു പാറ്റേണൊക്കെ തന്നെ കണ്ടോ. ഇനി ഈ ഡാഷ് ബോർഡിൽ ലെതർ റാപ്പിംഗ് ഉണ്ട്. കൂടാതെ ഈ അണമുറിയാതെ പോകുന്ന ഒരു AC വെൻറ്റ് മനോഹരമാണെന്ന് ഞാൻ പറഞ്ഞു. AC വെൻറ്റൊന്നുമില്ല, AC വെൻറ്റ് അറ്റത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു
ഭംഗിയുള്ള ഭാഗം മനോഹരമാണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ മെറ്റൽ ഇൻസേർട്ട് ഉണ്ട്. ഈ മെറ്റൽ ഇൻസേർട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ പാറ്റേണൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. എന്നിട്ട് താഴെയായിട്ട് ആ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഗ്ലോ ബോക്സ് തുറന്നാൽ ആ ഗ്ലോ ബോക്സിൻ്റെ ഒരു അടപ്പിന് ഒരു സോഫ്റ്റ് ആക്ഷൻ പോലെ തോന്നിച്ചു. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് എന്ന് പറയാം. ഇനി ഒരു ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റ് അത്യാവശ്യം ഡീപ്പാണ്, അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആംറസ്റ്റില്. ഈ ഒരു മീഡിയ സ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള സ്ക്രീൻ ആണ്. അപ്പോൾ ഞാൻ സ്ക്രോൾ ഫംഗ്ഷൻ്റെ ഒരു കാര്യം പറയാം. അതായത് താഴെയുള്ള നോബിൽ നേരത്തെ കാണിച്ചില്ലേ, ആ നോബിൽ തിരിച്ച് നമുക്ക് സ്ക്രോൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സ്ക്രോൾ ചെയ്യാൻ നമുക്ക് ആ ഒരു ഫിസിക്കൽ ബട്ടൺ ഉണ്ട് എന്നുള്ള ഗുണമായിട്ട് പറയാം. അതിനകത്തുള്ള ആ ഒരു കംഫർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എ സിയുടെ എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ എ സിക്ക് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു മെനു ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ആ ഒരു കാറിൻ്റെ ഒരു മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ സറൗണ്ട് ക്യാമറ ആണ്. ഈ സറൗണ്ട് ക്യാമറ എന്ന് പറയുന്നത് ആ ഒരു ബേർഡ് ഐ വ്യൂ അടക്കമുള്ള എല്ലാമുള്ള ക്യാമറയാണ്. നമുക്ക് ഏത് വ്യൂ വേണമെങ്കിൽ നമുക്ക് കാണാമെന്നുള്ളതൊക്കെ പാർക്കിങ്ങിൽ നമുക്ക് സഹായകമാണ്. കൂടാതെ ഈ ഒരു ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു റിയർ വ്യൂ ക്യാമറ ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ ആ ഒരു ക്യാമറ മാത്രമായിട്ട് നമുക്ക് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ജീപ്പ് കോമസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ഇൻബിൽറ്റ് മാപ്പ് ഉണ്ട്, കൂടാതെ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ ഉണ്ട്, വയർലെസ് കൂടിയാണ്. ഇനി ഈ ഒരു മീഡിയയ്ക്ക്, ആ ഒരു മീഡിയ ഉണ്ടോ, മീഡിയയ്ക്ക് ആ ഒരു യു ഐ ഒക്കെ തന്നെ അത്യാവശ്യം മനോഹരമായ കാര്യമായിട്ട് കാണാം. ഇനി കംഫർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇനി ആ ഒരു മാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കൂടാതെ മൊബൈൽ കണക്ടിവിറ്റിയുടെ കാര്യമുണ്ട്. ഇനി അത് മാത്രമല്ല, കാറിൻ്റെ ആണെങ്കിൽ റിവേഴ്സ് ക്യാമറ, കൂടാതെ സെറ്റിങ്സിനകത്ത് നമുക്ക് ലാംഗ്വേജ് ഏത് വേണം സെലക്ട് ചെയ്യാം, ഡിസ്പ്ലേ മോഡ് ഓട്ടോ മാനുവൽ വേണോ. പിന്നെ ഈ സെറ്റിങ്സിനകത്ത് ക്യാമറ സെറ്റിങ്സും, അല്ലെങ്കിൽ എന്താ പറയുക, ബ്രേക്സിനെ പറയുമ്പോൾ ഓട്ടോ പാർക്ക് ബ്രേക്ക്, അങ്ങനെ ആ ഒരു പാർക്കിലേക്ക് ആകുമ്പോൾ ഓട്ടോ പാർക്ക് ബ്രേക്ക് വരണോ, ലൈറ്റിൻ്റെ കാര്യങ്ങളിൽ ആ ഒരു ഹെഡ്ലൈറ്റ് സെൻസിറ്റിവിറ്റി, ഡോർ ലോക്സ് എല്ലാം തന്നെ കാണാം. പിന്നെ മെനുവിനകത്ത്, ആ ഒരു മെനുവിനകത്ത് ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചില്ലേ, എ എം ആൻഡ്രോയിഡ് ഓട്ടോ, ഓഡിയോ സെറ്റിങ്സ്, ബ്ലൂടൂത്ത്, അതുപോലെ കാര്യങ്ങൾ തന്നെ സാധാരണമായിട്ട് കാണാം. ഈ ഡ്രൈവർ വെൻറ്റും പാസഞ്ചർ വെൻറ്റും തമ്മിൽ യാതൊരു സമയമില്ല എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. അതായത് ഒറ്റ ലൈനിലും അല്ല, താഴെയും മുകളിലോട്ടാണ്, കൂടാതെ ഈസിലി ആക്സസിബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ സെറ്റിങ്സിനകത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വെഹിക്കിൾ സെറ്റിങ്സാണ്. കൂടാതെ ഈ ഒരു മെനുവിൻ്റെയും, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സ്ക്രോളിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസിബിലായിട്ട് തോന്നി. ഇനി ഈ ഒരു വൺ പ്ലസ് കീ ഫോർ വൺ ലോക്സിൻ്റെ സെറ്റിങ്സ് നമുക്ക് ആവശ്യം പോലെ ഡ്രൈവർ ഡോർ ആണെങ്കിലും ആൾ ഡോർ ആണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ആണെങ്കിലും മോൾ ഭാഗത്ത് നമുക്ക് ടെമ്പറേച്ചർ ഡിസ്പ്ലേ കാണാം, കൂടാതെ ആ ഒരു വിൻഡോ സീറ്റിൻ്റെ ആ ഒരു സിമ്പിളും ഉണ്ട്. ഇനി ഇത് താഴേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടെമ്പറേച്ചർ ഔട്ട്സൈഡ്, പ്രൊഫൈൽസ്, നോട്ടിഫിക്കേഷൻ, ഡിവൈസ് മാനേജർ ഇതെല്ലാം തന്നെ കാണാം. അപ്പോൾ താഴെ കൊടുത്തുള്ള ബട്ടൺസ് വെച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് അങ്ങോട്ട് പോകുക എന്നുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഈ ഒരു സ്ക്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറയാം. കൂടാതെ റീസെൻ്റ് കാറ്റഗറീസ് ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ള, അത്യാവശ്യം നല്ല ഇൻറ്റുറ്റീവായിട്ടുള്ള ഒരു ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനാണ് ഈ ഒരു ജീപ്പ് മെറിഡിനകത്തുള്ളത്. അതായത് ജീപ്പ് കോമ്പസിനെ പോലെ തന്നെയാണ്. അത് വെച്ചിട്ടുള്ള ആ ഒരു പാനലും പാനലിലെ ബട്ടൺസൊക്കെ കൂടി ചെയ്തിട്ട് അത്യാവശ്യം എലഗൻറ്റ് ലുക്ക് വേണ്ട ഇൻറ്റീരിയറിന് കൊടുക്കുന്നുള്ളത് എവിടെയുണ്ടായ കാര്യമാണ്. ഇനി താഴെയായിട്ട് ആ ഒരു എ സി കാര്യം ഞാൻ പറഞ്ഞു. അതിനും താഴെ ഗിയറിലോറിന് മുന്നിൽ ആ ഒരു എന്താ പറയുക, വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. അപ്പോൾ വയർലെസ് ചാർജിങ് പാഡ് മാത്രമല്ല, സി പോർട്ടും സാധാ യു എസ് ബി പോർട്ടും ഒക്കെ തന്നെ കാണാം. കൂടാതെ ഈ ഒരു ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സെൻറ്റർ കൺസോളിന് ഒരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ട് മനോഹരമാക്കാനായിട്ട് ജീപ്പ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഈ ഒരു കൺസോളിൻ്റെ ഡിസൈൻ തന്നെ മനോഹരമാണ്. ഞാൻ ഫംഗ്ഷനാലിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി താഴെയായിട്ട് കപ്പ് ഹോൾഡർ ഉണ്ട്, കൂടാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി കാണാം. ഒരുപാട് വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മീറ്റർ കൺസോളാണ്. അതായത് ജീപ്പ് കോമ്പസിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതായത് ലെഫ്റ്റിലെ ഒരു ടാക്കോമീറ്ററും കൂടാതെ റൈറ്റിലെ സ്പീഡോമീറ്ററും. ആ റെഡ് ലൈൻ മാർക്കാണല്ലേ 5000 RPM, കൂടാതെ എഞ്ചിൻ നമ്പർസ് ഇടതുവശത്തായിട്ടും ഫ്യുവൽ മീറ്റർ വലതുവശത്തായിട്ടും കാണാം. ഈ ഒരു സ്റ്റിയറിംഗ് വീലിലുള്ള ഈ ഒരു ബട്ടൺസിലാണത് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം അത് മാറ്റാൻ പറ്റും, ഏത് ഡിസ്പ്ലേ ആണോ ചൂസ് ചെയ്യാം. ഒരുപാട് വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു TFT സ്ക്രീനാണത്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല സ്ക്രീനായിട്ട് തോന്നി. കൂടാതെ ക്രൂസ് കണ്ട്രോൾ കൂടി കാണാം കണ്ടോ. ഈ ജീപ്പ് മെറിഡിയന് ഞാൻ കണ്ടൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ മിഡിലോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. പക്ഷേ അത്യാവശ്യം അധികം ഒരു ലെഗ് റൂം, അല്ലെങ്കിൽ എന്താ പറയുക, നീ റൂം, ഹെഡ് റൂം ഒക്കെ തന്നെ ഈ ഒരു മെഡിലുണ്ട്, മിഡിൽ സീറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു മിഡിലിൻ്റെ ഫ്ലോർ ഹാം മാത്രം എവിടെ ഉണ്ടെന്നല്ല, കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, 5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. കൂടാതെ ഈ AC വെൻറ്റ് കണ്ടോ, ഈ AC വെൻറ്റിൻ്റെ ഈ ഒരു കൺസോളിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമ്മൾ ആ ഒരു കോമ്പസിൽ കണ്ടു, ഇതിനകത്തത് കണ്ടില്ല. കൂടാതെ താഴെ USB പോർട്ട് ഉണ്ട്. ഇനി അതിനും താഴെ 12 volt DC ചാർജർ കൂടി കാണാം. സീറ്റ് പോക്കറ്റുകളുണ്ട്, കൂടാതെ ആ ഡോർ പാഡിൽ ആ ഒരു സ്പീക്കർ കാണാം. ഇനി ഈ സൺറൂഫിൻ്റെ ഈ ഒരു സൺ ഷെയ്ഡ്, അതായത് ഈ ഒരു ഷെയ്ഡ് കൂടി നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പ് പാനലൊക്കെ തന്നെ ശരിക്കും കോമ്പസിൻ്റെ പോലെ തന്നെയാണ്, കാര്യമായിട്ട് മാറ്റണമെന്നില്ല. കൂടാതെ സ്പ്രിംഗ് ലോഡറായിട്ടൊരു ഗ്രാബ് ഹാൻഡിലുണ്ട്, അതിനകത്ത് ആ ലൈറ്റ് LED ആണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു ജീപ്പ് മെറിഡിയൻ്റെ ഏറ്റവും മികച്ച സീറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ സീറ്റാണ്, കൂടാതെ ഫ്രണ്ട് സീറ്റും. ഇനി തേർഡ് റോ എങ്ങനെയുണ്ട് നോക്കാം. തേർഡ് റോയിൽ കയറുന്നത് ഒരു ഇത്തിരി ടാസ്ക് ആണെന്നുള്ളതാണ്. ഞാൻ എന്തായാലും തേർഡ് റോയിൽ കയറട്ടെ. ആദ്യമായിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു സീറ്റ് ഇങ്ങോട്ട് മറച്ചിടണം. ഈ സീറ്റ് ഇങ്ങോട്ട് മറച്ചിട്ട് കഴിയുമ്പോൾ
നമുക്ക് രണ്ട് സീറ്റ് മറച്ചിടാൻ പറ്റും കേട്ടോ. സീറ്റ് മറച്ചിട്ടിട്ട് നമുക്ക് ഈ ഒരു ലോഡർ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ പിടിച്ചിട്ട് അങ്ങ് കയറിയിരിക്കാം. ഒരു ഇത്തിരി ടാസ്ക്കാണ്, എന്നിരുന്നാൽ കൂടി ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് കണ്ടോ, ഇത് കുട്ടികൾക്ക് മാത്രം ഉതകുന്ന ഒരു തിയേറ്ററാണ്. അതായത് ഈ സീറ്റിൽ വലിയവരെ എടുത്തുന്ന ഒരു പാതകമാണെന്ന് തന്നെ പറയാം. പക്ഷേ കുട്ടികൾക്ക് പറ്റും, കൂടാതെ ഈ സീറ്റ് മറച്ചിട്ടാൽ ഇഷ്ടംപോലെ ലഗേജ് സ്പേസ് കിട്ടും. പക്ഷേ സീറ്റ് നിവർത്തി വെച്ചാൽ ലഗേജ് സ്പേസ് എക്സ്യുവിക്കൊക്കെ പോലെ കുറവാണെന്നുള്ളത് കാണേണ്ടതുണ്ട്. നല്ല ഹെഡ്റൂം ഉണ്ട്, നല്ല വെളിച്ചമുണ്ട്, കൂടാതെ AC വെൻറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഹോൾഡറും ഒരു മൊബൈൽ ഡോക്കെല്ലാം കാണാം. അതായത് അത്യാവശ്യം സംഗതികളൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി പാതകമാണ്. ഇനി 6 എയർ ബാഗുകൾ കൂടി ഈ ഒരു ജീപ്പ് മേഡിനുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിൾസൊക്കെ നമുക്ക് ഒരു പാനലൊക്കെ കാണാം. സൺവൈസറിൽ ആ ഒരു മിററും ലൈറ്റൊക്കെ തന്നെ കാണാം. ഈ ഒരു പാനൽ നമ്മൾ ജീപ്പ് കോമ്പസ് കണ്ട അതേ പാനൽ തന്നെയാണ്. അപ്പോൾ ആ ലൈറ്റൊക്കെ തന്നെ കണ്ടില്ലേ. ഇനി ഈ ഒരു ഓട്ടോ എന്ന് പറയുന്നത് ആ ഒരു സൺറൂഫിൻ്റെയും ഇതാ സൺഷെയ്ഡിൻ്റെയാണ്. ഇനി ഓട്ടോ ഡിമ്മിങ്ങുള്ള ഒരു മിറർ കൂടി കാണാം. ഇതാണ് മെറിഡിയൻ്റെ കീ. ഇനി രണ്ടു വട്ടം പ്രസ് ചെയ്താൽ ആ ഒരു ബൂട്ട് കൂടി തുറക്കുന്നതാണ്. ജീപ്പിൻ്റെ മെറിഡിയൻ ഓടിക്കാണ്. മെറിഡിയൻ ഓടിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഓൺ റോഡ് എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ആ ഒരു മീഡിയ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറിയൊരു ഓഫ് റോഡൊക്കെ നോക്കി. ഒരുപാട് മോഡുകളുണ്ട്. ഇപ്പോൾ ഓട്ടോ മോഡ് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കും, കൂടാതെ 4x4 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ അത്യാവശ്യം ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡായിട്ടുള്ള ഒരു 7-സീറ്റർ എന്ന് വിളിക്കാവുന്ന ഒരു 5-സീറ്റർ വിത്ത് കുറച്ച് ലഗേജ് സ്പേസുള്ള വണ്ടി എന്നൊക്കെ ഈ ഒരു മെറിഡിയൻ പറയാം. അതായത് 5 സീറ്റുകളും വലിയ ലഗേജ് സ്പേസിലൊരു വണ്ടിയായിട്ട് മെറിഡിയൻ കാണാം. ഇപ്പോൾ കോമ്പസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു ഇത്തിരി കൂടി സ്പേസ് വേണമെങ്കിൽ, സ്പേസ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ലഗേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെറിഡിയനെ യൂസ് ചെയ്യാവുന്നതാണ്. ഒക്കേഷണലി ആ ഒരു 2 സീറ്റുകളിൽ കുട്ടികളെ കൂടി ഇരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ 7-സീറ്റർ എന്ന് പറയാതിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ 7-സീറ്റർ അല്ലത്, അതായത് തിയേറ്റർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സീറ്റായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയണം. ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്, അതായത് യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ മൾട്ടി ലിങ്ക് പിൻ സസ്പെൻഷനും മുന്നിലെ ആ ഒരു കോമ്പസിൻ്റെ ഇതുപോലുള്ള സസ്പെൻഷനുമായിട്ട് അത്യാവശ്യം നല്ലൊരു റൈഡ് ക്വാളിറ്റി ഉണ്ട്. ബോഡി റോളൊക്കെ എനിക്ക് തോന്നുന്നു നില് എന്നൊക്കെ തന്നെ പറയാവുന്ന വിധത്തിലാണ് ബോഡി റോളിൻ്റെ കാര്യം. അതായത് കാറുകൾക്ക് സമാനമായ ബോഡി റോളെന്നൊക്കെ പറയാം. അപ്പോൾ 15 wheels അത്യാവശ്യം ഫ്ലഷ് ആയിട്ട ഒരു റൈഡാണ് തരുന്നത്. അതായത് 235 profile വന്ന ടയർ എന്ന് പറയുന്നത് വലിയ ടയറാണ്. അപ്പോൾ നല്ല ഗ്രിപ്പും ഉണ്ട് വണ്ടിക്കുന്നതാണ്. അപ്പോൾ കാല് കൊടുക്കുമ്പോഴേ പാഞ്ഞ് കയറി പോകുന്നുണ്ടേ. അത്യാവശ്യം വെയിറ്റുള്ള ഈ ഒരു മെറിഡിയൻ അത്യാവശ്യം ക്യുക്ക് കൂടിയാണ് എന്ന് പറയേണ്ടതുണ്ട്. അതായത് ഈ ഒരു കാറ്റഗറിയിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു SUV എന്ന നിലയ്ക്കൊക്കെ മെറിഡിയനെ കാണാം. അപ്പോൾ 2-liter മൾട്ടിജെറ്റ് എഞ്ചിൻ നമുക്ക് സുപരിചിതമാണ്. അതിനൊരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ വിളിക്കാവുന്ന ആ ഒരു മൾട്ടിജെറ്റ് എഞ്ചിൻ്റെ വലിയ എഞ്ചിനായിട്ടുള്ള 2-liter ഇന്ത്യയിൽ മറ്റ് പല വണ്ടികളും നമ്മൾ കണ്ടു. അപ്പോൾ കോമ്പസിലും ഉണ്ടത്. അപ്പോൾ ആ ഒരു എഞ്ചിൻ മെറിഡിയനിലും നന്നായി ശോഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ വെൽ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണത്. അതായത് നമ്മളൊരിത്തിരി കാലൊക്കെ കൊടുത്ത് മാനുവൽ മോഡിലേക്ക് മാറ്റി കാലൊക്കെ കൊടുത്ത് റെഡ് ലൈൻ്റെ അകത്ത് മാത്രമേ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. ആ സൗണ്ട് കേൾക്കുമ്പോഴും അതൊരിത്തിരി സ്പോർട്ടി നോട്ടൊക്കെ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു നോട്ട് മാത്രമേ ഉള്ളൂ. കൂടാതെ NVH ലെവൽ എന്ന് പറയുന്നത് വെൽ കണ്ടെയ്ൻഡാണ്. NVH ലെവൽ എന്ന് പറയുമ്പോൾ നോയ്സ് വൈബ്രേഷൻസ് ഹാർഷ്നെസ്. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയണം, അത്യാവശ്യം കൃത്യതയുള്ള ഒരു സ്റ്റിയറിംഗ് എന്നൊക്കെ ഈ ഒരു മെറിഡിയൻ്റെ സ്റ്റിയറിങ്ങിനെ വിളിക്കാം. ഈവൻ തോ ഞാൻ ആ പാഡ് ഷിഫ്റ്റർ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു 9 speed ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. അതായത് നമ്മൾ ആ ഒരു ടാക്കോമീറ്റർ നോക്കി തന്നെ വേണം ആ ഒരു ഗിയർ മാറുന്നൊക്കെ അറിയാനായിട്ട്. ഞാൻ പറയുന്ന ഒരു ലൈറ്റ്നിങ് ക്യുക്കൊന്നും അങ്ങനെയല്ല, ഒരു കാര്യം വൃത്തിയായി ചെയ്യുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. ആ ഒരു കാര്യത്തിൽ മികവുള്ള ഗിയർ ബോക്സ് ആണ് ഈ ഒരു 9 speed. അപ്പോൾ ഇനി ഞാൻ ഒന്ന് കാല് കൊടുക്കാം. കാല് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു തിരിവാണ്, ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ അതായത് വണ്ടി ആ ഒരു നമ്മുടെ ആ ഒരു കമാൻഡിന് ശരിക്കും പ്രതികരിക്കുന്നുണ്ടെന്നാണ്. അതായത് ക്യുക്കാണ്, ക്യുക്കാണ് വണ്ടി. ഞാൻ ക്യുക്കാണെന്ന് വീണ്ടും പറയുമ്പോൾ കോമ്പസിനേക്കാൾ വലിപ്പമുണ്ട്, വെയിറ്റ് കൂടുതലാണ്, എന്നിരുന്നാൽ കൂടി അത്യാവശ്യം ക്യുക്കാണ്. ഒരു കോമ്പസിൻ്റെ പോലുള്ള റൈഡ് എന്നല്ല പറയാം, കോമ്പസിൻ്റെ പോലുള്ള ഒരു പെർഫോമൻസും അല്ലെങ്കിൽ കൂടിയ റൈഡ് ക്വാളിറ്റിയുമാണ് അതിൻ്റെ ഗുണമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഓഫ് റോഡ് ഇവൻറ്റുകൾ കണ്ട ഓഫ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനേ പറ്റിയിട്ടുള്ള നമുക്ക് ചെയ്തു നോക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഈ മെമ്മറി ഫംഗ്ഷനുള്ള ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സീറ്റുകളിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ഏതാണ് മെറിഡിയൻ്റെ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഡ്രൈവർ സീറ്റ് എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു മൾട്ടിജെറ്റ് എഞ്ചിനും ഈ 9 speed ഗിയർ ബോക്സും ഈ ഒരു കംഫർട്ടബിളായിട്ടുള്ള സീറ്റും കുറിച്ച് തന്നെ കോമ്പിനേഷൻ മികച്ചതാണ്. ഒരു വലിയ വണ്ടിയാണ് ഓടിക്കുന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഗുണമായിട്ട് പറയാം. അതായത് ഒരു ചെറിയ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കും പോലെ ഈ ഒരു ട്രാഫിക്കിനകത്തൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മെറിഡിയൻ. ഈവൻ ദോ ഇതിൻ്റെ സൈസ് തികച്ചും വലുതാണെങ്കിൽ കൂടി ഇനി കാഴ്ചയൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു
360 ക്യാമറ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ആ ഒരു എന്താ പറയുക കംഫർട്ടബിളായ സീറ്റുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സ്റ്റിയറിൻ്റെ കാര്യം പറഞ്ഞു, റൈഡ് ക്വാളിറ്റി പറഞ്ഞു. അത്യാവശ്യം നല്ല ഹാൻഡിലിംഗ് കൂടി ഈ ഒരു മേഡിയൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ് എൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്. നമ്മൾ ഓടിക്കുന്ന ഈ 4x4 വേരിയൻ്റെ, അതായത് ലിമിറ്റഡ് വേരിയൻ്റെ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് സാധൂകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബോഡി ഓൺ ഫ്രെയിമായിട്ടുള്ള ആ ഒരു ഫോർച്യൂണറിനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക മുമ്പുണ്ടായിരുന്ന എൻഡവറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ഓവർ പ്രൈസ്ഡാണ് മെറിഡിയൻ. എന്നിരുന്നാൽ കൂടി ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റിയും കൂടാതെ അത്യാവശ്യം ഡ്രൈവബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ കൂടി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാവുന്നതാണ്. കാരണം ഓടിച്ചാൽ ഈ ഒരു വണ്ടിയോട് ഇത്തിരി ഇഷ്ടം വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഗുണമായിട്ട് പറയാം. അപ്പോൾ ഓവർ പ്രൈസ് ആണെന്ന് ഒരുപാട് സ്ഥലത്ത് കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്റ്റിൽ ഈ ഒരു വണ്ടിയുടെ ഒരു പ്ലേസ്മെൻ്റ് പറയുന്നത് കുറച്ചൊരു എന്താ പറയുക ഒരു ഇത്തിരി നമുക്ക് മനസ്സിലാവാത്ത വിധത്തിലാണ്. കാരണം ബോഡി ഓൺ ഫ്രെയിം അല്ല, ഒരു മോണോകോക്കാണ്. 4x4 ഉണ്ടോ, 4x4 ഉണ്ട്. അവർ ആ ഒരു എന്താ പറയുക ഓൺ റോഡ് ഇവൻറ്റ് പോലെ തന്നെ ഓഫ് റോഡ് ഇവൻറ്റ് ഓടിച്ച് കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്ലോസ്റ്ററിൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഫോർച്യൂണറിലേക്ക് പോകുന്ന, അതായത് ഫോർച്യൂണറിൻ്റെയും ആ ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു എന്താ പറയുക പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പസുമായിട്ടൊരു കമ്പാരിസൺ വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മികവായിട്ട് എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഇതിനൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 38 ലക്ഷം രൂപയോളമാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ 38 ലക്ഷം രൂപ മുതൽ 48 ലക്ഷം രൂപ വരെ വിവിധ വേരിയൻ്റുകളുള്ള ഈ ഒരു വണ്ടിക്ക്, ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് 4x4, അങ്ങനെ വിവിധ വേരിയൻ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഗുണമായിട്ട് കാണാം. കൂടാതെ 15 കിലോമീറ്ററിന് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടിയാണ് GP ഒരു വണ്ടിക്ക് കരുതപ്പെടുന്നെന്ന് തോന്നുന്നു. അതായത് അവരൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു കോമ്പസിൻ്റെ ഒരു മൈലേജ്, മൾട്ടിജെറ്റ് എഞ്ചിൻ്റെ ഈ ഒരു 2 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ്റെ ഒരു എഫിഷ്യൻസി കൂടി ചെയ്തിട്ട് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 14-15 നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതും ഒരു ഗുണമാണ്. കാരണം അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഓടിക്കാൻ രസമുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു മൾട്ടിജെറ്റ് 2 ലിറ്റർ. അപ്പോൾ ആർക്കാണ് ഈ വണ്ടി ചേരാന്നോട് പറയാം. അതായത് കോമ്പസിനേക്കാൾ കുറച്ചുകൂടി സ്പേസ് വേണം, എന്നാൽ കോമ്പസിൻ്റെ ആ ഒരു ഡ്രൈവ് ഫൺ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല ഒരിത്തിരി കൂടി റൈഡ് കംഫർട്ട് വേണം, ഒരിത്തിരി കൂടി കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം, ഒരിത്തിരി കൂടി ഹാൻഡിലിങ്ങിലും മികവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറിഡിയൻ നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് റോ തികച്ചും യൂസബിൾ അല്ല എന്നുള്ളതും ഒരിത്തിരി ഓവർ പ്രൈസ്ഡായിട്ട് തോന്നിയതുള്ളതാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാനും എപ്പോഴും ഓൺ റോഡിൽ അത്യാവശ്യം എന്താ പറയുക നമ്മുടെ ആ ഒരു പവറൊക്കെ എടുത്ത് ഒന്ന് കുന്തലിപ്പ് കാണിച്ച് ഓടിക്കാനും പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു മെറിഡിയനെ കാണാം. അതായത് കാല് കൊടുത്താൽ പറന്ന് കയറിപ്പോകുന്ന സ്വഭാവവും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയുമാണ് ഇതിൻ്റെ ഒരു USP. അപ്പോൾ അത്ര നിങ്ങൾ പതിപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കാര്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലോട് ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ഷെയർ ചെയ്യണം എന്നെല്ലാം അറിയാലോ. അപ്പോൾ ഞാൻ ഒന്ന് കാല് കൊടുക്കുകയാണ്, അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.